സംസ്ഥാനത്ത് വരുന്ന സ്ത്രീ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതിനെതിരായിട്ടുള്ളാണ് ശ്രീമതി ഉമാ തോമസ് എം എൽ എ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അതിലൊരു പ്രദേ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒൻപതാം തീയതി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചെങ്കോട്ടുകോണത്ത് നടന്ന ഒരു പെൺകുട്ടി പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നേരെ നടന്ന ക്രൂരമായ അക്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിൽ രണ്ട് പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട് ആ വിഷയമാണ് ഇന്ന് അടിയന്തര പ്രമേയമായിട്ട് കൊടുത്തത് ഇത് അവതരിപ്പിക്കുന്നതിന് എന്തായിരുന്നു തടസ്സം കേരളത്തിലെ സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള ആക്രമങ്ങളെ സംബന്ധിച്ച് സഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ലേ ഇങ്ങനെ ചർച്ച ചെയ്താൽ ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നതാണോ സ്ത്രീ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം അവതരണത്തിന്റെ അനുമതി നിഷേധിച്ച് ഇത് അടിയന്തര സ്വഭാവമല്ല എന്ന് പറയുന്നു എന്താണ് അടിയന്തര സ്വഭാവം കേരളത്തിലെ ഭരണപക്ഷത്തിന് കേരളത്തിലെ സി പി എമ്മിന് ഏത് വിഷയമാണ് അടിയന്തര സ്വഭാവമുള്ളത് അതൊന്നറിഞ്ഞാൽ നന്നാവാം അടിയന്തര സ്വഭാവം ഇല്ല എന്ന് കാരണം പറഞ്ഞിട്ട് അത് നിഷേധിക്കുകയും മാത്രമല്ല എല്ലാ സഭയിലും അടിയന്തര പ്രമേയം നിഷേധിച്ചു കഴിഞ്ഞാലും നമ്മളെ പ്രതിഷേധവുമായി സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് ചെല്ലുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനുള്ള ഒരു ഒരു ചെറിയ സമയം കൊടുക്കും എന്താണ് വിഷയം അല്ലെങ്കിൽ ഞങ്ങൾ ബഹിഷ്കരിച്ചു പോകാൻ വേണ്ടി ഇന്ന് അതുപോലും ഉണ്ടായില്ല അതുപോലും നിഷേധിച്ചു വളരെ സംഘടിതമായി ഇത് അനുവദിക്കില്ല എന്ന ദാർഷ്ട്യത്തോടുകൂടി ധിക്കാരത്തോടുകൂടി ആണ് പ്രതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരിക്കുകയാണോ സഭയിൽ ഞങ്ങൾ ഇത്ര ശക്തമായി ഇതിനെതിരെ സംസാരിച്ചിട്ട് പോലും ഒരക്ഷരം ഇണ്ടാതെ അവിടെ ഇരിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പക്ഷേ സ്പീക്കർ വളരെ ദാഷ്യത്തോടുകൂടി അത് നിഷേധിക്കുകയും അത് ചെയ്യാണ് അതിനുശേഷം ഞങ്ങളത് പുറത്തേക്ക് വന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഇന്ന് ആലോചിച്ചു അടുത്ത നടക്കാൻ മൂന്ന് ദിവസം തുടർച്ചയായി ഒരു പ്രതിപക്ഷത്തിന് അവരുടെ അവകാശങ്ങളുള്ള നിഷേധം നടക്കുകയാണ് ശക്തമായ പ്രതിഷേധങ്ങൾ ഇനി വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് ഏകാധിപത്യം വളരെ കൃത്യമായ ഏകാധിപത്യം കേരളത്തിന്റെ നിയമസഭയിൽ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം എന്നതിന്റെ ആലോചിച്ച അതും സമാധാനപരമായി സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുക ഒരാക്രമം നടത്തണം സ്പീക്കറെ തടയാൻ തീരുമാനിച്ചിട്ടില്ല സ്പീക്കറെ ഓഫീസിലേക്ക് ഇരച്ചു കയറാൻ തീരുമാനിച്ചില്ല ഏതെങ്കിലും എം എൽ എമാരെ തടയാൻ തീരുമാനിച്ചിട്ടില്ല ഒരു തീരുമാനവും അങ്ങനെയൊന്നും തീരുമാനിക്കാതെ ആ ഓഫീസിന്റെ മുന്നിൽ കുത്തിയിരുന്ന് ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയാണ് എന്താ കേരളത്തിന്റെ നിയമസഭയിൽ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ലേ പ്രതിഷേധിക്കാൻ പാടില്ലേ ആ തിട്ടൂരവും ഇട്ടോ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇനി നിങ്ങളുടെ ഉണ്ടാവാം കാരണം കാരണമെച്ചാൽ ഭയമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എല്ലാത്തിനും കേരളത്തിന്റെ നിയമസഭയിൽ പോലും എം എൽ എമാരെ മുഖ്യമന്ത്രി വരുമ്പോൾ എം എൽ എമാരെ തടഞ്ഞു വെക്കുന്ന ഒരു നിയമസഭയാണ് കേരളത്തിന്റെ നിയമസഭ കഴിഞ്ഞ ദിവസം എനിക്ക് ആ അനുഭവം ഉണ്ടായി ഞാൻ ഞാനതിനെതിരെ ആ സമയത്ത് ശക്തമായി പ്രതിഷേധിച്ചിരുന്നു അവിടെ ഇതാണ് ആരും ശബ്ദിക്കാൻ പാടില്ല പറയാൻ പാടില്ല അപ്പോൾ ഈ വിഷയം ആ വളരെ അസ്വാഭാവികമായ ഒരു സംഭവം ഉണ്ടാകുന്നു വാച്ചൻവാടന്മാരെ ആദ്യത്തെ സംഭവം ഏറ്റവും മുതിർന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ബഹുമാനപ്പെട്ട അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ ആ ചീഫ് മാർഷൽ അസിസ്റ്റന്റ് ചീഫ് മാർഷൽ അദ്ദേഹത്തെ തള്ളി മാറ്റി മുന്നോട്ട് വരികയാണ് അപ്പോൾ അതിനെതിരെ അദ്ദേഹം കാരണം ഞങ്ങൾ കാണുന്നത് തിരുവഞ്ചൂർ ചീഫ് മാർഷലിനെതിരെ പോയിട്ട് എന്തിനാണ് എന്നെ തള്ളി മാറ്റിയത് എന്ന് ചോദിച്ച് സംസാരിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് അത് കണ്ടപ്പോഴാണ് ഞങ്ങളെ മറ്റു പ്രതിപക്ഷ അംഗങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് അതിനെ ചോദ്യം ചെയ്യുന്നത് അവിടനെ വാച്ചൻവാഡുമാർ മുഴുവൻ ചുറ്റും കൂടി നിന്ന് ഞങ്ങളെ മുഴുവൻ ഉപരോധിക്കുകയാണ് എന്നെ നാലഞ്ച് വാച്ചൻവാർഡുമാർ ഒന്നിച്ചു നിന്നിട്ട് ഏർ തൂക്കിയെടുക്കുകയാണ് നിയമസഭയിൽ നിന്ന് ആ തൂക്കിയെടുക്കാൻ മാത്രമേ എന്ത് അക്രമ സംഭവം അവിടെ നിന്നത് ഏതെങ്കിലും നിങ്ങൾ വിഷു പരിശോധിക്കൂ ആരെങ്കിലും ഏതെങ്കിലും വാച്ചുവന്മാർ വാച്ചൻവാടമാരെ ഞങ്ങൾ ഉപദ്രവിച്ചോ ആർക്കെങ്കിലും എതിരെ ഞങ്ങൾ ഈ രൂപത്തിലേക്കുള്ള ഏതെങ്കിലും മോശമായ സംസാരം നടത്തിയിട്ടുണ്ടോ പിന്നെ എന്തിനാണ് അത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൻ്റെ നിയമസഭയിൽ ഉണ്ടായത് അൻവർസാദത്തിനൊക്കെ വലിച്ചെഴച്ചു കൊണ്ടുപോവുകയാണ് വലിച്ചഴച്ചു കൊണ്ടുപോകാൻ മാത്രമേ എന്ത് അക്രമസംഭവ ആണ് അവിടെ ഉണ്ടായത് ഭരണപക്ഷത്തെ എം എൽ എ മാർ മൊത്തം വരികയാണ് എന്നിട്ട് ഞങ്ങൾക്കെതിരെ ആക്രോശിക്കുകയാണ് തീർച്ചയായിട്ടും അവർ ആക്രോഷിക്കാം കാരണം വെച്ചാൽ ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ട് സ്പീക്കറെ തടയുകയാണ് ഞങ്ങൾ ഞങ്ങൾ അവിടെ എന്തോ അക്രമം നടക്കുകയാണ് എന്ന കാരണത്താലായിരിക്കും അവർ അതിനെതിരെ പ്രതിരോധിക്കാൻ വന്നത് സംഭവം എന്താണെന്ന് അന്വേഷിക്കേണ്ടേ അങ്ങനെയുണ്ടെങ്കിൽ ഈ വാചൻവാടന്മാർ ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് കേരളത്തിൻ്റെ നിയമസഭയുടെ സ്പീക്കറാണ് അവിടെ സെക്രട്ടറി നിയമസഭാ സെക്രട്ടറി ഉണ്ട് അവർ പിൻവലിക്കേണ്ടേ വാച്ചൻ നിങ്ങൾ എം എൽ എ ഞങ്ങൾ എം എൽ എമാരല്ലേ എം എൽ എ ഏത് സ്പീക്കറെയാണ് ആക്രമിക്കാൻ പോയത് ചിലപ്പോൾ ഇവർക്ക് അവർ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ സഭയിൽ കഴിഞ്ഞതിന് മുന്നത്തെ സഭയിൽ അവർ സ്പീക്കറുടെ അയസ്സിലേക്ക് ഇറച്ചു കയറുകയും എം എൽ എമാരെയൊക്കെ ആക്രമിക്കുകയും സ്പീക്കറെ ആക്രമിക്കാൻ ഒക്കെ സംഭവം ഓർമ്മിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഈ രൂപത്തിലേക്കുള്ള പ്രതിഷേധം അതുപോലെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ഏതായാലും ഞങ്ങൾ അതുപോലെയൊന്നും ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല